ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലെ മുഷ്രിഫ് പാർക്കിലുള്ളത്. അബുദാബിയിലെ മുഷ്രിഫ് പാർക്കിന് ഉമ്മൽ എമറാത്ത് പാർക്കും കൂടി ഒരു പേരുണ്ട്. അബുദാബിയിലെ ഏറ്റവും പഴയ പാർക്കും അതേപോലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പാർക്കാണിത്. നമ്മൾ അബുദാബിയിൽ ഒരുപാട് പാർക്കുകളുടെ വീട് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ അതിൽ നിന്നും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പാർക്കിന്. ഈ ഉമ്മൽ എമറാത്ത് പാർക്കിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വിസ്ഡം ഗാർഡൻ ആണ്. അത്രയും ഹൈറ്റുള്ള മാർബിളിൻ്റെ പീസുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് മനോഹരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു എന്താണെന്നറിയില്ല, ഒരു രൂപം എന്നല്ല, ഫുള്ള് ചുറ്റിലൊരു എന്താ പറയുക സ്ക്വയറായിട്ട് ഇങ്ങനെ ബോർഡറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അതേപോലെ തന്നെ ഓരോ മാർബിളിൻ്റെ പീസിലും അവർ അറബിക്സിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ട്രാൻസ്ലേഷനൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വെള്ളമുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ 200-ലധികം ട്രീസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പാർക്ക് ഓപ്പൺ ആയിരിക്കുന്ന 1982-ലാണ്. അപ്പം അത്രയും കാലത്ത് പഴക്കമുണ്ട്. അതിനുശേഷം പല പ്രാവശ്യം ഇവരിത് റിനോവേഷൻ ചെയ്തു, പല രീതിയിൽ ഇവർ മാറ്റിപ്പണിയും പല സംഭവങ്ങളൊക്കെ കൂട്ടിയെടുക്കുകയും അങ്ങനെ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഏരിയ ഉണ്ട്. അത് ഓരോ സ്ഥലത്തും വ്യത്യസ്ത രീതിയിലുള്ള ലാൻഡ്സ്കേപ്സ് ആണ്. ഇപ്പോൾ റമദാൻ്റെ സമയമായതുകൊണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആണ്. അല്ലാത്ത പക്ഷം ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ കണ്ടോ ചെറിയ ചെറിയ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കഫേസ്, പിന്നെ ഫുഡ് ട്രക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവർ ഗാർഡൻ ഉണ്ട്. അതായത് ഫ്ലവേഴ്സ് മാത്രം ഒരു സൈഡിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എന്തൊക്കെ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ള ബോർഡും കൊടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയാം, ഇവർ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭംഗിയായിട്ട്. എന്താ പറയണ്ട, ഓരോ ചെടികളും കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ നടന്നു പോകുന്ന വഴികളാണെങ്കിലും പല സ്ഥലത്ത് പല രീതിയിലാണ് ഡിസൈൻസ്. ഇവിടെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടൊരു വണ്ടിയുണ്ടോ, ഫുഡ് ട്രക്ക്. അതിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് തന്നെയാണ്. ഇതിൻ്റെ അടുത്ത് വേറെ ഫുഡ് ട്രക്സ് സംഭവങ്ങളൊന്നും ഇല്ല, ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. പിന്നെ ഇത് അടുത്ത് ടേബിൾസും ചെയർസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ മുഷ്രിഫ് പാർക്കിൻ്റെ ഉള്ളിൽ ആനിമൽ ബാൻഡ് എന്നും പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്യാമറ ഒബ്സ്കുറാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലെ കൂടി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും എല്ലാം തലകീഴായിട്ട് കാണുന്ന പോലെ ഉണ്ടാകും. ഒരു 360 ഡിഗ്രി വ്യൂ തന്നെ കിട്ടും. ഇപ്പോൾ ഒരു മനുഷ്യരാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന നേരെ തലതിരിഞ്ഞിട്ടായിരിക്കും അവർ നിൽക്കുന്നത് നമുക്ക് കാണുന്നത്. ഈ ഉമ്മൽ എമറത്ത് പാർക്കിൻ്റെ ഉള്ളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഫുള്ള് ഗ്രില്ലൊക്കെ അടച്ചിട്ട് അതിൻ്റെ അടിയിൽ അടിവശം ചില ബേസ്മെൻ്റ് ഫുള്ള് ചെടികളാണ്. സാധാരണ എന്താ പറയുക പല വിധത്തിലുള്ള ചെടികളുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു 3 നിലയുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പാർക്കിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും. അതേപോലെ തന്നെ ലിഫ്റ്റ് ഉണ്ട്, ഒരു സൈഡിൽ സ്റ്റെയറും ഉണ്ട്. നമ്മൾ ശരിക്കും രാത്രിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർഫോൾസ് അല്ല സോറി ഈ സൗണ്ടേൺ ഉണ്ടല്ലോ നല്ല ഭംഗിയൊക്കെയാണ്, ഫുള്ള് ലൈറ്റൊക്കെ കത്തിച്ചിട്ട്. ഈ പാർക്കിൽ എൻ്റർടൈൻമെൻറ്റിനും അതേപോലെ തന്നെ കിഡ്സ് പ്ലേ ഏരിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് ഫുഡ് ട്രക്സ്, റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്സൊക്കെ അതുള്ള പോലെ തന്നെ അതൊക്കെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഫിറ്റ്നസ്സിന് ഇവർ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അധികം പാർക്സിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു എന്താ പറയുക എക്സസൈസ് ചെയ്യുന്ന മെഷീനും സംഭവങ്ങളൊക്കെ അതൊക്കെ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നല്ല പൊരിയുന്ന വെയിലത്ത് ഇവിടെ വന്നിട്ടുള്ളത്. ശരിക്കും നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ച ആണെന്നുണ്ടെങ്കിൽ
വൈകുന്നേരം വരണം. വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ടൈമിങ്. പിന്നെ ചൂടും ഉണ്ടാവില്ല, നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ടാവും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓപ്പൺ ആവും, പിന്നെ വാട്ടർ ഫൗണ്ടെയിൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ഒരു സംഭവം കണ്ടോ, ഇത് നമ്മൾ ഇതിൻ്റെ ഒരു വശത്തേക്ക് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന പറയണത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കലയെ ഡോഗിറ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരൊക്കെ കാണുന്നത് ആക്ച്വലി എന്താണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ അതിലൂടെ നോക്കിയപ്പോൾ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല സംഭവം, ജസ്റ്റ് നമുക്ക് കാണാം ഒരു ത്രികോണം ഷേപ്സ് പോലെ. ശരിക്കും കുട്ടികൾക്കും ഫാമിലീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണിത്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് മിനിമം 1-2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. കുട്ടികളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ സമയമാവുള്ളൂ. നടന്നു പോകുമ്പോൾ ഒരു സൈഡിലായിട്ട് ഇതുണ്ടോ, നമുക്ക് ഇരിക്കാനും ഫുഡ് കഴിക്കാനുള്ള ടേബിളും ചെയർസും സംഭവങ്ങളൊക്കെ ഉണ്ട്. പത്ത് ദിർഹംസ് നമ്മൾ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. പിന്നെ നൈറ്റിലൊക്കെ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ലൈറ്റ്സും, അതേപോലെ തന്നെ ഫുഡ് ട്രക്സ് ഒക്കെ ഓപ്പൺ ആവും, റെസ്റ്റോറൻറ്റ്സ് കഫേസ് ഒക്കെ ഓപ്പൺ ആവും, പിന്നെ വാട്ടർ ഫൗണ്ടെയിൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി ആകുമ്പോൾ ഒന്നും കൂടി സംഭവം കളറാവും. ഇന്നത്തെ മുഷ്രിഫ് പാർക്കിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ദിവസം പുതിയ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വരാം. സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.